ട്രെൻബസ് ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ സ്വർണം വീണ്ടും ഒറ്റയടിക്ക് മൂക്കുകുത്തിയതാണിപ്പോൾ സ്വർണവിപണിയെപ്പോലും ഞെട്ടിച്ചിരിക്കുന്നത് കഴിഞ്ഞ മാസത്തിനിടയിൽ ഏറ്റവും താഴ്ന്ന വില നിലവാരമാണിപ്പോൾ ബജറ്റിൽ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ കുറച്ചതാണ് വില കുറയാനുള്ള കാരണമെന്ന് കരുതപ്പെടുന്നു വില തുടർച്ചയായി ഇടിയുന്ന പ്രവണത തുടരുന്നതിനാൽ ആളുകൾ ആഭരണം വാങ്ങുന്നത് വൈകിപ്പിക്കുന്നത് സംസ്ഥാനത്തെ സ്വർണ്ണ വ്യാപാര മേഖലയെയും ബാധിച്ചു തുടങ്ങിയതായി വ്യാപാരികൾ പറയുന്നു അത്യാവശ്യത്തിന് സ്വർണം വാങ്ങുന്നതല്ലാതെ മറ്റു വാങ്ങലുകാർ വില ഇനിയും കുറയുമെന്ന പ്രതീക്ഷയിൽ വാങ്ങൽ നീട്ടിവയ്ക്കുകയാണ് രാജ്യാന്തര വിപണിയിൽ കുത്തനെ വില ഇടിഞ്ഞതാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിച്ചത് ട്രോയ് ഔൺസിന് ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് അഞ്ച് ഡോളറായാണ് വില ഇടിഞ്ഞത് സംസ്ഥാനത്ത് തുടർച്ചയായി മൂന്ന് ദിവസങ്ങളിൽ ഇടിഞ്ഞു നിന്നിരുന്ന സ്വർണവില തിങ്കളാഴ്ച ഒരു ദിവസം മാത്രം ഉയർന്നതിനു പിന്നാലെ ഇന്ന് വീണ്ടും വിലയിടിയുകയായിരുന്നു സ്വർണത്തിന് ഈ വർഷത്തെ ഇതുവരെയുള്ള ഏറ്റവും കുറഞ്ഞ വില ശനിയാഴ്ച രേഖപ്പെടുത്തിയ മുപ്പത്തിനാലായിരത്തി ഒരുനൂറ്റി അറുപത് രൂപയായിരുന്നു ഇതോടെ മൂന്ന് ദിവസം കൊണ്ട് എണ്ണൂറ്റിനാൽപ്പത് രൂപയാണ് ഫെബ്രുവരി അവസാനിച്ച ആഴ്ചയിൽ പവനു കുറഞ്ഞത് ഫെബ്രുവരി മാസത്തെ ഏറ്റവും കൂടിയ വില മാസത്തിന്റെ തുടക്കത്തിൽ രേഖപ്പെടുത്തിയ മുപ്പത്തി ആറായിരത്തി എണ്ണൂറ് രൂപയായിരുന്നു സ്വർണ്ണവില പിന്നീട് ഇടിയുകയായിരുന്നു അതായത് മുപ്പത് ദിവസത്തിനുള്ളിൽ സ്വർണം നേരിട്ടത് മൂവായിരത്തി ഒരുനൂറ്റി ഇരുപത് രൂപയുടെ ഇടിവാണ് സ്വർണം ചരിത്ര നേട്ടമായ പവന് നാൽപ്പത്തിരണ്ടായിരം രൂപ കൈവരിച്ച ഓഗസ്റ്റിൽ നിന്ന് എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയുടെ ഇടിവാണ് ഉണ്ടായിട്ടുള്ളത് ഇന്നലെ മുപ്പത്തിനാലായിരത്തി നാനൂറ്റി നാൽപ്പതായിരുന്നു പവന് സംസ്ഥാനത്തെ വില എന്നാൽ ഇന്ന് സംസ്ഥാനത്ത് സ്വർണത്തിന് വില പവന് എഴുന്നൂറ്റി അൻപത് രൂപ കുറഞ്ഞ് മുപ്പത്തിമൂവായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ ആയിരിക്കുകയാണ് ഒരു ഗ്രാം സ്വർണത്തിന് ഇന്നലെ നാലായിരത്തി മുന്നൂറ്റി അഞ്ചായിരുന്നത് ഇന്ന് തൊണ്ണൂറ്റിയഞ്ച് രൂപ കുറഞ്ഞ് നാലായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയുമായി സമീപകാലത്ത് മുപ്പത്തിനാലായിരം രൂപയിൽ താഴെ സ്വർണവില പോകുന്നത് ഇതാദ്യമായാണ് രാജ്യാന്തര വിപണിയിൽ കഴിഞ്ഞ ഏഴു മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്ക് പോയ സ്വർണം അമേരിക്കൻ ഉത്തേജക പാക്കേജ് പ്രഖ്യാപന സാഹചര്യത്തിൽ രാജ്യാന്തര വിപണിയിൽ ഔൺസിന് ആയിരത്തി അറുനൂറ് ഡോളറിനും താഴെ പോയേക്കാമെന്നാണ് വിദഗ്ദ്ധർ കരുതുന്നത് പാക്കേജ് പ്രഖ്യാപനശേഷം സ്വർണം വൻ തിരിച്ചുവരവ് സ്വന്തമാക്കിയേക്കുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് എന്തായാലും ഹ്രസ്വകാലത്തേക്ക് സ്വർണ്ണ നിക്ഷേപം ആകർഷകമല്ലെങ്കിലും യു എസ് ഉത്തേജക നടപടികളുടെ പ്രഖ്യാപനം രാജ്യാന്തര തലത്തിൽ സ്വർണത്തെ പിന്തുണയ്ക്കുമെന്നും ദീർഘകാലത്തേക്ക് ആകർഷക നിക്ഷേപമാണെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രെൻബസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ